ഈ സെമിനാറുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഭരണഘടനയെ സംബന്ധിച്ചുള്ള വിഷയത്തെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ശ്രീ സണ്ണി എം കവിക്കാട് ഈ വിഷയത്തിൽ അഗാധമായിരിക്കുന്ന അറിവും ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം സംസാരിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. അദ്ദേഹം തുടർന്ന് നമ്മോട് പൗരത്വ ബില്ലും ഭരണഘടനയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിക്കും. എനിക്ക് തോന്നുന്നു കവിതകളിലൂടെ ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൻ്റെ ശബ്ദമായി മാറിയാണ്. ഇപ്പോൾ ഈ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിൻ്റെ ശബ്ദമായി മാറുന്ന, ഒരു പക്ഷേങ്കിൽ നാളെ ഭാരതത്തിൻ്റെ ജനതയുടെ ശബ്ദമായി മാറുന്ന സണ്ണി എം കവിക്കാട്, അദ്ദേഹം ഒരു രാഷ്ട്രീയ ചിന്തകൻ, സാമൂഹിക നിരീക്ഷകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ തുടങ്ങിയ രീതിയിൽ കേരളക്കരയിൽ പ്രശസ്തനാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് വളരെ അനുഗ്രഹം തന്നെയാണ്. മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്നവർക്ക് ഇതൊരു പ്രയോജനമാകട്ടെ എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്ന് പൗരത്വ ബില്ലും ഭരണഘടനയും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കേണ്ടതിന് ശ്രീ സണ്ണി എം കവിക്കാടിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ എം എൻ രാജു, സുഹൃത്തുക്കളെ, പൗരത്വ ബില്ലും ഭരണഘടനയും വന്നതാണ് നമ്മൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയം. അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ വളരെ വിപുലമായ ഒരു പ്രക്ഷോഭം പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട്, പൗരത്വ ബില്ല് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെമ്പാടും, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലും വളരെ വലിയ പ്രക്ഷോഭങ്ങൾ. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും യുണൈറ്റഡായ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി വിക്ഷോഭകരമായ ഈ സാഹചര്യത്തിൽ ദൈനംദിനമായ വാർത്തകൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ പൗരത്വ ബില്ല് എന്താണെന്നും അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും ഏറെക്കുറെ ബോധ്യമുള്ളതാണ്. ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ തത്വങ്ങളെയും മൂല്യങ്ങളെയും ഇതെങ്ങനെയാണ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുന്നതിന് മുൻപുള്ള ഒരു ചരിത്ര സാഹചര്യത്തെ നമ്മൾ പ്രാഥമികമായി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഭരണഘടന എന്നത് ഒരു ദേശരാഷ്ട്രം രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ ആ സമൂഹത്തിലുള്ള ബന്ധങ്ങളെ, സമൂഹത്തിൽ നിലനിൽക്കുന്ന അധികാര ബലതന്ത്രങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഭരണഘടന. അത് ഏത് രാഷ്ട്രത്തിൻ്റേതാണെങ്കിലും ഇപ്പം 46 മുതൽ 49 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി കൂടിയിരുന്ന് ആലോചിച്ച് തയ്യാറാക്കിയ ഡോക്യുമെൻ്റ് ഇന്ത്യൻ ഭരണഘടന എന്നത് ഇന്ത്യ ചരിത്രത്തെയും ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തെയും അതിൻ്റെ ബലതന്ത്രങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ന കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. ഏറെക്കുറെ കുറച്ച് വ്യക്തികൾക്ക് കൂടിയിരുന്ന് ആലോചിച്ച് എഴുതി തയ്യാറാക്കിയ ഒരു നിയമപുസ്തകം എന്നതിനപ്പുറം ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ ചരിത്രവുമായി ഗാഢമായി ബന്ധപ്പെട്ടതും ആധുനിക ഇന്ത്യയിലെ വ്യത്യസ്തമായ സാമൂഹിക ബലതന്ത്രങ്ങളെ, അധികാര ബലതന്ത്രങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതുമായ ഒരു പുസ്തകമായി, നിയമപുസ്തകമായി വേണം നമ്മൾ ഭരണഘടനയെ മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിൽ ഉണ്ടായ തർക്കങ്ങൾ എന്നത് കേവലമായി വ്യക്തികൾ തമ്മിലുള്ള തർക്കമല്ലെന്നും മറിച്ച് സമൂഹത്തിലെ വ്യത്യസ്ത താല്പര്യങ്ങളാണ് സഭയ്ക്കകത്ത് ഏറ്റുമുട്ടിയതെന്നും കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഈ നിലക്ക് ഇന്ത്യൻ ഭരണഘടന പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് എന്ന നിലക്ക് നമ്മൾ സമീപിക്കുമ്പോൾ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള അടുത്തു വരുന്ന ഇന്ത്യൻ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ചില വശങ്ങൾ
നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ തന്നെ അടിസ്ഥാനപരമായൊരു പ്രകൃതം എന്ത് എന്നതിനെ സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. ഉദ്ഘാടകനോട് സൂചിപ്പിച്ച ഒരു സംഗതിയുണ്ട്, വസുധൈവ കുടുംബകമാണ് ഭാരതത്തിൻ്റെ പൈതൃകമെന്നാണ്. വസുധൈവ കുടുംബകം എന്ന് പറയുന്നത് ഇന്ത്യൻ പുരാണങ്ങളിൽ പറയുന്ന ഒരു വാക്കാണ്. ലോകമൊരു കുടുംബമാണെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ, ലോകം ഒരു കുടുംബമാണ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതം എല്ലാവരെയും കുടുംബാംഗങ്ങളായി കാണുന്ന ഒരു പ്രകൃതമല്ല ഇന്ത്യക്കുള്ളത്. അത് നമ്മൾ തുറന്ന് പറയണം, അത് നമ്മൾ തുറന്ന് അംഗീകരിക്കുകയും വേണം. ഇന്ത്യയിൽ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനും തുല്യനാണെന്ന് വിചാരിച്ച ഒരു സമൂഹമായിരുന്നില്ല ഇന്ത്യ. നമ്മൾ തുല്യരല്ല എന്ന് വിചാരിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മൾ ജന്മനാ തുല്യരല്ല എന്ന് തത്വചിന്താപരമായി ദൈവശാസ്ത്രപരമായി അംഗീകരിച്ചൊരു സമൂഹമാണ് നമ്മുടേത്. ഇന്ത്യയിൽ അസമത്വം ഉണ്ട് എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് അസമത്വത്തെ ന്യായീകരിക്കുന്ന വലിയൊരു തത്വശാസ്ത്ര സംഹിത അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുടെ സാമൂഹ്യ ദർശനം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറയുന്ന വസുദൈവ കുടുംബവും ഒന്നല്ല, ചാതുർവർണ്ണയമാണ് സാമൂഹിക ദർശനം എന്ന് പറയുന്ന കാര്യം. ഈ ചാതുർവർണ്ണയം മനുഷ്യൻ ജന്മനാ തന്നെ അസമന്മാരാണ്, സമന്മാരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തത്വചിന്തയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെയുള്ളൊരു സമൂഹത്തിനകത്ത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന നീതിയൊന്നും നമ്മുടെ സമൂഹത്തിൽ കാര്യമായി പുലർന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അവർ തെളിയിക്കട്ടെ. ഇന്ത്യയിലെ വ്യത്യസ്തമായ വിഭാഗങ്ങൾ പല തട്ടുകളായി ഗ്രേഡഡായി വേർതിരിഞ്ഞു നിൽക്കുകയും അപരനെ കൂടെ കൂട്ടുന്നതല്ല അവനെ ബഹിഷ്കരിക്കുന്നതാണ് എൻ്റെ ധർമ്മമെന്ന് വിചാരിച്ച വിചിത്ര മനുഷ്യർ ജീവിച്ചിരുന്നൊരു സ്ഥലമാണ് ഇന്ത്യ എന്ന് നമ്മളറിയണം. അതിന് പുകമറ സൃഷ്ടിക്കാനാണ് ഈ വസുദൈവ കുടുംബകവും ലോകാസമസ്ത സുഖനോഭവന്തും ഒക്കെ പറഞ്ഞു നടക്കുന്നത്. ഒരു കഥയുമുള്ള കാര്യമല്ല ഇതൊന്നും. നമ്മൾ വസ്തുതാപരമായ ചരിത്രപരമായ ഇന്ത്യയെ, ചരിത്രത്തിൽ ജീവിച്ച ഇന്ത്യയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതിഹാസങ്ങളിൽ കാണുന്ന ഇന്ത്യയല്ല നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടത്, മറിച്ച് ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 10,000 വർഷത്തെ പാരമ്പര്യവും ഏകതാബോധവും സാഹോദര്യബോധമൊന്നും ഇന്ത്യയിൽ പുലർന്നിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ 100 വർഷം വരെ അടിമത്തം നിലനിന്നൊരു സമൂഹമായിരുന്നു കേരളമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് ഈ സാഹോദര്യത്തെക്കുറിച്ച് ഇവർ പറയുന്നത്? അങ്ങനെ ഇന്ത്യക്ക് അങ്ങനെ അഭിമാനിക്കാവുന്ന വലിയൊരു പാരമ്പര്യമുണ്ടെന്നും ഇന്ത്യയിൽ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്ന വലിയൊരു കാര്യമാണെന്നൊക്കെ പറയുന്നതിൽ യാതൊരു കഥയുമില്ല. സത്യസന്ധമായി ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഇന്ത്യ എന്നത് അസമത്വങ്ങളുടെ വിളനിലമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല അതിശയകരമായ കാര്യം, ലോകത്തെ മറ്റൊരു സമൂഹത്തിലും അസമത്വത്തെ ഇത്രമേൽ ന്യായീകരിക്കുന്ന തത്വശാസ്ത്രങ്ങളോ കെട്ടുകഥകളോ ഇതിഹാസങ്ങളോ ഇല്ല എന്നാണ് നാം അറിയേണ്ടത്. ഇന്ത്യയിലെ അമ്മൂമ്മ കഥകൾ പോലും ഈ അസമത്വങ്ങൾ ന്യായീകരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അസമത്വങ്ങളെ നിരന്തരമായി ന്യായീകരിക്കുകയും നമ്മൾ ചെയ്യുന്നത് തന്നെ അനീതിയാണോ എന്ന് ഇന്ത്യക്കാരന് മനസ്സിലാകാത്ത വിധം. ഇന്ത്യക്കാരൻ്റെ ഒരു പ്രശ്നം അതാണ്. ഇന്ത്യയിലെ മനുഷ്യൻ്റെ ഒരു പ്രശ്നം, അവൻ ഈ ജാതിബോധത്തിൻ്റെയും മതബോധത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ത്രീകളോടും ദളിതരോടും ആദിവാസികളോടും ഒക്കെ വിവേചനം കാണിക്കുമ്പോൾ, ഞാൻ വിവേചനമാണ് കാണിക്കുന്നത് എന്ന് പോലും അവൻ അറിയുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ചെയ്യുന്നത് എൻ്റെ ധർമ്മമാണെന്ന് കൂടി വിചാരിക്കുന്നു. അത്രയും വിചിത്രമാണ് ഇന്ത്യയുടെ സമൂഹ മനസ്സെന്ന് പറയുന്നത്. അത്തരമൊരു സമൂഹത്തിനകത്ത് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ സ്ഥാപിച്ചത് ഈ വ്യവസ്ഥയ്ക്കെതിരായ യുദ്ധത്തിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യനെ സമന്മാരായി കാണാത്ത, മനുഷ്യനെ അധമനും ഉത്തമനുമായി വേർതിരിക്കുന്ന, ദൈവങ്ങളെ അധമ ദൈവമെന്നും ഉത്തമ ദൈവമെന്നും മധ്യമ ദൈവമെന്നും വേർതിരിക്കുന്ന, ഐത്തം പോലെ ഏറ്റവും ഹീനമായ ആചാരം ഒരു വിശുദ്ധിയാണെന്ന് വിചാരിച്ചിരുന്ന, സ്ത്രീകളെ മാറ്റി നിർത്തേണ്ടത് എൻ്റെ ചുമതലയാണ് എന്ന് വിചാരിച്ചിരുന്ന, ഐത്തജാതിക്കാരോട് ഐത്തം കാണിക്കേണ്ടത് എൻ്റെ ധർമ്മമാണെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യവസ്ഥയോടുള്ള ഏറ്റുമുട്ടലിൽ നിന്നാണ് ഇന്ത്യയിൽ നീതിബോധത്തിൻ്റെ ആദ്യത്തെ സ്ഫുരണങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം നൂലേ കെട്ടി ഇറക്കിയതൊന്നുമല്ല ഇന്ത്യയിലെ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്. മറിച്ച് ഇന്ത്യയിൽ മനുഷ്യനായിത്തീരാൻ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി നടത്തിയ വിപുലമായ പ്രക്ഷോഭങ്ങളാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ ഇവിടെ സാധ്യമാക്കിയത്.
സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യത്തിന് ഇന്ത്യൻ സമൂഹത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. കേട്ടുകേൾവിയില്ലായിരുന്നു. ഇന്ത്യൻ സമൂഹത്തിന് അറിയില്ലായിരുന്നു സമത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇന്ത്യൻ സമൂഹത്തിന് അറിയില്ലായിരുന്നു സാഹോദര്യം എന്ന് പറഞ്ഞാൽ. സ്വന്തമായി തുണിയുടുക്കാൻ അനുവദിക്കാത്തൊരു സമൂഹത്തിൽ, സ്വന്തമായി ഒരു നല്ല വസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്തൊരു സമൂഹത്തിൽ എന്ത് സാഹോദര്യം പുലർന്നെന്നാണ് ഈ വസുദൈവ കുടുംബക്കാരൊക്കെ പറയുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല. അത് വെറുതെ പറയുന്ന കാര്യമാണ്. അന്യനെ വീട്ടിൽ കയറ്റാത്ത, അന്യന് അന്യൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാത്ത, അന്യന് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു വിവാഹത്തിന് തയ്യാറാവാത്ത ഒരു സമൂഹത്തിൽ എന്ത് സാഹോദര്യമുണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ സാഹോദര്യം, കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സാഹോദര്യം എന്ന വാക്ക് പറഞ്ഞത് ഈ വസുദൈവ കുടുംബക്കാരൊന്നുമല്ല, ഒരു ബ്രഹ്മചാരിയല്ല, മറിച്ച് ശ്രീനാരായണ ഗുരു ആദ്യമായി സാഹോദര്യം എന്ന വാക്ക് കേരളത്തിൽ ഉച്ചരിക്കുന്നത്. അദ്ദേഹം അത് ഉച്ചരിക്കാൻ കാരണമെന്താണെന്ന് ചോദിച്ചാൽ, ഈ ബ്രാഹ്മണ്യത്തിൻ്റെ, ഈ ഹിന്ദുത്വ അനീതിയെ മറികടക്കാൻ ശ്രമിച്ചൊരു വിശാലമായൊരു മാനവികതയുടെ വക്താവായിരുന്നു ഗുരു എന്നതുകൊണ്ടാണ് അദ്ദേഹം മാനവികതയെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച് കേരളത്തോട് പറഞ്ഞു. അല്ലാതെ നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നത് പോലെ ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്ന് നേരിട്ടിറങ്ങി വന്നതല്ല നമ്മുടെ നാമമാത്രമെങ്കിലും ഉള്ള നമ്മുടെ സമത്വബോധമോ സാഹോദര്യബോധമോ ഒക്കെ, സ്വാതന്ത്ര്യബോധമൊക്കെ. അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഗുരുവിനോടോ, അയ്യൻകാളിയോടോ, പൊയ്കയിലപ്പച്ചനോടോ, ഡോക്ടർ അംബേദ്കറോടോ, പെരിയാർ ഇ വി സ്വാമിനാഥനോടോ ഒക്കെയാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ധാര, ഇന്ത്യൻ സമൂഹത്തെ നവീകരിച്ച വലിയൊരു ധാര ചരിത്രത്തിൽ ഉണ്ട് എന്ന കാര്യം ഭരണഘടനയെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി കൂടുമ്പോൾ 46 മുതൽ 49 വരെയുള്ള ഏതാണ്ട് 2.5 വർഷക്കാലമാണ് ഭരണഘടനാ അസംബ്ലി. ഭരണഘടനയുടെ മൗലികമായ 2-3 തത്വങ്ങൾ മാത്രമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, ഇന്ത്യ എന്ന് പറയുന്ന ഈ വിശാലമായ ഉപഭൂഖണ്ഡത്തെ, ഇവിടുത്തെ മനുഷ്യരെ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വളരെ, ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി വളരെ ഉറപ്പോടെ പറഞ്ഞൊരു കാര്യം, ഇന്ത്യ എന്നത് വ്യത്യസ്തതകളുടെ നാടാണ് എന്നതാണ്. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞു. ഏകത്വത്തിൻ്റെ കാര്യമൊന്നുമില്ല, നാനാത്വമാണ് ഇന്ത്യയുടെ മുഖമുദ്ര എന്ന് പറഞ്ഞു. ഏകത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിൻ്റെ ഒരു തട്ടിപ്പാണ്. ഇതിൻ്റെ എല്ലാം കേന്ദ്രമായിട്ട് ബ്രാഹ്മണ്യം ഇവിടെ ഉണ്ടെന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെയല്ല, ഇന്ത്യ എന്നത് വ്യത്യസ്തതകളുടെ നാടാണ്, ഡൈവേഴ്സിഫൈഡ് ലാൻഡാണ്. അത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി സമ്മതിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ വ്യത്യസ്ത ജാതികളുണ്ട് എന്നല്ല, ജാതി, മതം, ഭാഷ, ജീവിതക്രമം, ഭക്ഷണക്രമം, വസ്ത്രധാരണ രീതി തുടങ്ങി വളരെ വലിയ ഡൈവേഴ്സിറ്റിയുള്ള വ്യത്യസ്ത ജനപദങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന കാര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിക്ക് തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. നാം ഓർക്കണം, 700+ ഭാഷയുള്ള സ്ഥലമാണ് ഇന്ത്യ. ഇപ്പോൾ 700+ ഭാഷ ഉള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. ഒരാൾക്ക് മാത്രം അറിയാവുന്നൊരു ഭാഷയുണ്ട് ഇന്ത്യയിൽ. 3 പേർ മാത്രം സംസാരിക്കുന്ന ഭാഷയുണ്ട് ഇന്ത്യയിൽ. 2 കോടി മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയുണ്ട് ഇന്ത്യയിൽ. അങ്ങനെ ഏതാണ്ട് 700+ ഭാഷ സംസാരിക്കുന്ന വ്യത്യസ്ത ജനപദങ്ങളുള്ള സ്ഥലമാണ്. മതം, ഈ ഹിന്ദുമതം, ഹിന്ദുമതം എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ കിടന്ന് ആർത്ത് വിളിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഘടനാപരമായ ഒരു മതമെന്ന് വിളിക്കാവുന്ന രൂപത്തിൽ ഈ ഹിന്ദുമതം ആസൂത്രിതമായി പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ട് 2 പതിറ്റാണ്ടിൻ്റെ പഴക്കമായിട്ടില്ല. അതിനു മുമ്പ് വേദങ്ങളും ഇതിഹാസങ്ങളും ഒന്നും എല്ലാവരുടെയാണെന്ന് ഇന്ത്യക്കാരൊന്നും വിചാരിച്ചിട്ടില്ല. വേദങ്ങളും ഇതിഹാസങ്ങളും ബ്രാഹ്മണൻ്റെ തന്നെയാണെന്ന് ആ ബ്രാഹ്മണനും വിചാരിച്ചത്, ബ്രാഹ്മണരല്ലാത്തവരും വിചാരിച്ചത്. ഇപ്പം എല്ലാവരും പറഞ്ഞപ്പോൾ ഈ വേദങ്ങളും ഇതിഹാസങ്ങളും എല്ലാം ഇന്ത്യക്കാരുടെ വലിയ സംസ്കാരമാണെന്നാണ് പറയുന്നത്. ഈ 100 മുമ്പ് ഗുരു ഇവിടെ ഒരു പ്രതിഷ്ഠ നടത്തി. ഇപ്പം നിങ്ങൾക്കാരാണ് പ്രതിഷ്ഠ നടത്താൻ അധികാരം തന്നത് എന്ന് ചോദിച്ച നാടാണ് നമ്മുടേത്. ആ നാടാണ് ഇപ്പം പറയുന്നത് ഇതെല്ലാം നമ്മുടെ സംസ്കാരമാണെന്ന് പറഞ്ഞു. എന്ത് സംസ്കാരം, എന്ത് സംസ്കാരത്തിൻ്റെ കാര്യമാണ് ഇവർ പറയുന്നത്? 150 മുൻപ് വേദങ്ങളും ഇതിഹാസങ്ങളും മഹാഭാരതവും രാമായണവും ഒക്കെ വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി കൈവശം വെച്ചിരുന്ന പുസ്തകങ്ങളാണ്. അതിനപ്പുറത്തേക്ക് അതിന് ഈ പറയുന്ന പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ല. അതുകൊണ്ട് ഇന്ത്യ മതപരമായി ഒട്ടനവധി മതവിഭാഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്.
ഒട്ടനവധി വിശ്വാസക്രമങ്ങളുള്ള സ്ഥലമാണ്. അത് സെമറ്റിക് മതങ്ങൾ മാത്രമല്ല, ഇസ്ലാമും ഇസ്ലാമിനകത്താണ്. 1300 വർഷത്തെ ഇടപഴകലിൻ്റെ ചരിത്രം ഇന്ത്യയിലുണ്ട്. ക്രിസ്ത്യൻ വിശ്വാസമനുസരിച്ചാണെങ്കിൽ 2000 സെൻറ്റ് തോമസ് തന്നെ കേരളത്തിൽ വന്നോ ഇല്ലയോ എന്നുള്ള തർക്കമൊക്കെ ഉണ്ടെങ്കിലും ഏതാണ്ട് ആ കാലയളവ് മുതൽ തന്നെ ഈ ക്രൈസ്തവ സംഗതിയുമായി ഒരു ഇടപഴകൽ കേരള ചരിത്രത്തിനുണ്ട്. അങ്ങനെ സെമറ്റിക് മതങ്ങൾക്ക് പോലും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഇന്ത്യയിൽ പറയാം. ഈ ഹിന്ദുമതമെന്ന് ഇപ്പോൾ പൊതുവിൽ വിളിക്കുന്ന മതങ്ങളല്ലാത്ത മതങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുമതമെന്ന് പറഞ്ഞാൽ അനാദിയായ, ആരാലും നിർമ്മിക്കപ്പെടാത്ത, ദൈവം തന്നെ നിർമ്മിച്ച് നേരിട്ട് നൽകിയ, ഒരിക്കലും മരിക്കുകയല്ലാത്ത, ഒരിക്കലും ജനിക്കാത്ത കാര്യമാണെന്നൊക്കെയാണ് ഈ പണ്ഡിതന്മാർ പറഞ്ഞു വരുത്തുന്നത്. ഇത്രയും വലിയ മതമുള്ളപ്പോഴാണ് പുഴുക്കളെപ്പോലെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യ ജീവിച്ചത് എന്ന കാര്യത്തിന് മാത്രം അവർ ഉത്തരം പറയത്തില്ല. ഇത്രയും വലിയ മഹത്തായ മതവും സംസ്കാരവും ഇവിടെ ഉണ്ടായിട്ട് എങ്ങനെയാണ് മനുഷ്യനെ കാളകളോടൊപ്പം പൂട്ടിയത് എന്ന് ചോദിച്ചാൽ അതിന് മാത്രം അവർ ഉത്തരം പറയില്ല. സംസ്കാരത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ പറഞ്ഞ ഹിന്ദുമതമല്ലാത്ത പേഗനിസമായിരുന്നു, ഇതൊരു പ്രാകൃതമായ ആചാരക്രമങ്ങൾ മാത്രമായിരുന്നു ഈ ഹിന്ദുമതം എന്ന് പറയുന്ന കാര്യം. അതിനപ്പുറത്തേക്ക് വേറെ അതിനകത്തൊന്നുമില്ല. അതിനകത്തുള്ളത് പിന്നെ കുറച്ച് മെറ്റാഫിസിക്സാണ്. ഈ പറയുന്ന ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്നൊക്കെ പറയുന്ന കുറച്ച് മെറ്റാഫിസിക്സാണ്. ഇറ്റ് ഇസ് നോട്ട് എ ഫിലോസഫി. അത് തത്വചിന്തയായിരുന്നില്ല. അത് അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ചില വാക്കുകളിലൂടെ ഈ പറഞ്ഞ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ ഒരിക്കൽ പോലും അഡ്രസ്സ് ചെയ്യാതെ മനുഷ്യന് മനുഷ്യ മനസാക്ഷിക്കുത്തില്ലാതെ ജീവിക്കാൻ സവർണനെ സൗകര്യം ഒരുക്കിയ ചില മെറ്റാഫിസിക്കൽ ഇമാജിനേഷൻ മാത്രമാണ് അദ്വൈതമടക്കമുള്ള ചിന്താപദ്ധതിയിൽ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അതിനകത്ത്. ആൾക്കാർ പറഞ്ഞ അദ്വൈതത്തിൽ എന്തോ വലിയ കാര്യങ്ങളുണ്ട്, എന്ത് കാര്യമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഒരു അദ്വൈതി സമൂഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഉൾക്കാഴ്ച നാളിതുവരെ ലോകത്തിന് സമ്മാനിച്ചതായിട്ട് എനിക്കറിയില്ല. ഒരു അദ്വൈതിക്ക് അത് കഴിയില്ല. സമൂഹത്തെക്കുറിച്ച് പഠിക്കുകയല്ല, സമൂഹത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഓരോ അദ്വൈതിയും ചെയ്യുന്നത്. ഓരോ ഹിന്ദുത്വ തത്വചിന്തകളിൽ മുഴുകുന്ന ഓരോ സന്യാസിയും ചെയ്യുന്നത് സമൂഹത്തെ പഠിക്കുകയോ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുകയല്ല, സമൂഹത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നു. സമൂഹം തന്നെ മിഥ്യയാണെന്ന് വിചാരിച്ച് ലോകം തന്നെ മിഥ്യയ്ക്ക് സമാനമായ പ്രാതിഭാസികമായ ഒരു യാഥാർത്ഥ്യം മാത്രമാണെന്നും ഇവിടെ എനിക്കൊന്നും ചെയ്യേണ്ടതില്ലെന്നും ഞാൻ ആത്യന്തിക യാഥാർത്ഥ്യത്തിൻ്റെ പരബ്രഹ്മത്തിൻ്റെ ആളാണെന്നൊക്കെ വിചാരിച്ച് സമൂഹത്തിൽ നിന്ന് പുറകോട്ട് പോകുന്ന വിചിത്ര ജന്തുക്കളാണ് ഈ മനുഷ്യർ. അതല്ലാതെ ഇതിനകത്ത് ഈ പറയുന്ന കൊട്ടിഘോഷിക്കപ്പെടുന്ന തത്വചിന്തയൊന്നുമില്ല. അവിടെ നിരവധിയായ ആചാരാനുഷ്ഠാനങ്ങളായിരുന്നു. ആ ആചാരാനുഷ്ഠാനങ്ങൾ മനന്നുണ്ട് എന്ന് പറഞ്ഞാൽ നരബലി അടക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയതാണ് വൈദിക പാരമ്പര്യം എന്ന് പറയുന്നത്. ആ വൈദിക പാരമ്പര്യത്തിൻ്റെ ഹീന പാരമ്പര്യത്തോട് ഏറ്റുമുട്ടിയാണ് മഹാനായ ബുദ്ധൻ ബുദ്ധമതം സൃഷ്ടിക്കുന്നത്. ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു മാനവിക ദർശനത്തെ കൂടി ബുദ്ധൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വസുദൈവ കുടുംബം ലോകാസമസ്താ സുഖിനോഭവം, ലോകാസമസ്താ സുഖിനോഭവം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന് മാത്രമല്ല, അതിനകത്ത് പറയുന്നൊരു കാര്യം രാജ്യം രാജാവ് ഭരിക്കട്ടെ, പ്രജകൾ ജീവിക്കട്ടെ, ബ്രാഹ്മണനും ഗോക്കൾക്കും സൗഖ്യമാണെങ്കിൽ ലോകാസമസ്താ സുഖിനോഭവം എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. എന്ന് പറയാൻ ബ്രാഹ്മണനും ഗോക്കൾക്കും സുഖമാണെങ്കിൽ ലോകം സുഖമാണെന്നാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇതും പറഞ്ഞ് നടക്കുക ആൾക്കാർ ഇത്, എന്നിട്ട് ഈ ഏറ്റവും അവസാനം ബാക്കിയുള്ളത് മറച്ചു വെച്ചിട്ട് ഈ അവസാനത്തെ ഒരു വാക്യം മാത്രമേ പൊക്കി പിടിച്ച് നടക്കുക. ശുദ്ധ തട്ടിപ്പുകാരാണ്, കള്ളന്മാരാണ്, അങ്ങനെ തന്നെ നമ്മൾ വിളിക്കേണ്ടി വരും. പണ്ഡിതന്മാരൊന്നുമല്ല ഇവർക്ക്, യാതൊരു പാണ്ഡിത്യവും ഇല്ലാന്ന് മാത്രമല്ല അവർ ജനങ്ങളെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ബുദ്ധമതം ഇന്ത്യയിൽ ഉണ്ടാവും, ജൈനമതമുണ്ട്, സിഖ് മതമുണ്ട്, സൗരാഷ്ട്രരുണ്ട്, പാഴ്സികളുണ്ട്. ഇനി ഇതിലൊന്നും പെടാത്ത നിരവധിയായ മതങ്ങളുണ്ട്. ഉദാഹരണത്തിന് തിരുവല്ലയിൽ നിൽക്കുമ്പോൾ PRDS പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന് പറയാൻ സ്വതന്ത്ര അസ്തിത്വമുള്ള ഒരു സഭ ഇവിടെയുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് വിശ്വാസരൂപങ്ങളും സഭകളും ചെറിയ ചെറിയ ആരാധനാക്രമങ്ങളും ഒക്കെ ആയിട്ട് ഇന്ത്യ എന്നത് മതപരമായി വളരെ ഡൈവേഴ്സിഫൈഡ് ആയൊരു സ്ഥലമാണ്. ഞാൻ ഭാഷയുടെ കാര്യം പറഞ്ഞു, മതത്തിൻ്റെ കാര്യമെടുത്താൽ ഇങ്ങനെ. ഇനി വസ്ത്രധാരണത്തിൻ്റെയും ഭക്ഷണക്രമത്തിൻ്റെയും കാര്യമെടുത്താൽ നാഗാലാൻഡിലൊക്കെ പട്ടിയിറച്ചി വിശിഷ്ട ഭോജ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മലയാളിക്ക് പട്ടിയിറച്ചി തിന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല.
ഇങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വ്യത്യസ്തമായ ജാതി വിഭാഗങ്ങൾ, സാമുദായിക വിഭാഗങ്ങൾ. ഇങ്ങനെ ഇന്ത്യ എന്നത് ഡൈവേഴ്സിറ്റിയുടെ ഒരു നാടാണെന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന സമ്മതിച്ചു എന്നത് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി മനസ്സിലാക്കിയൊരു കാര്യം, ഇന്ത്യയിൽ വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ ഉണ്ട് എന്നത് മാത്രമല്ല, ഈ വ്യത്യസ്തതകൾ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ, ഒരു സമതലത്തിൽ ഒരേ രൂപത്തിൽ പല സ്ഥലത്തായി അടുക്കി വച്ചിരിക്കുന്നതല്ല ഇന്ത്യൻ സമൂഹം. മറിച്ച് ചില വിഭാഗങ്ങൾ സമൂഹത്തിൻ്റെ മേൽത്തട്ടിലും ചില വിഭാഗങ്ങൾ കീഴ്ത്തട്ടിലും ചില വിഭാഗങ്ങൾ മധ്യമ സ്ഥലത്തും ചിലർ മാർജിന് വെളിയിലും ചിലർ സെൻട്രൽ സ്റ്റേജിലും ചിലർ തലയിലും ചിലർ പാദങ്ങളിലുമൊക്കെയായിട്ട് ഇത് വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹം നിലവിൽ വരണമെങ്കിൽ ചരിത്രപരമായ കാരണങ്ങളാൽ ഉപേക്ഷിക്കപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ പുറത്താക്കപ്പെടുകയോ അതുവഴി ദുർബലപ്പെട്ടിട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും ഭാഷാവിഭാഗങ്ങൾക്കുമൊക്കെ ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിനകത്ത് പ്രത്യേകമായ അവകാശങ്ങൾ കൊടുത്ത് അവരെ രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട് എന്നതാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചുണ്ടാക്കിയ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. അങ്ങനെയാണ് സംവരണം എന്ന് പറയുന്ന വ്യവസ്ഥ രൂപം കൊള്ളുന്നത്. അങ്ങനെയാണ് ആദിവാസികളുടെ സ്വയംഭരണാവകാശം രൂപം കൊള്ളുന്നത്. അങ്ങനെയാണ് ന്യൂനപക്ഷാവകാശം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് സ്ത്രീകൾക്ക് പ്രത്യേക അവകാശം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ചില ഭാഷകൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ പദവി ഉണ്ടാവുന്നത്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തുല്യരാണെന്ന് പറയുന്ന കേവലമായ ഒരു വാചകമടിയല്ല. അതിനപ്പുറം ഇന്ത്യയുടെ ആന്തരികമായ വ്യത്യസ്തതകളെ മനസ്സിലാക്കുകയും ആ വ്യത്യസ്തതകളുടെ സാമൂഹിക നിലയെ സംബന്ധിച്ച് കൃത്യമായി ബോധ്യമുണ്ടായിരിക്കുകയും അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ദുർബലപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ കൊടുത്ത് രാഷ്ട്രത്തിലേക്ക് പുനഃപ്രവേശിപ്പിക്കുന്ന, രാഷ്ട്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അടിസ്ഥാനപരമായി നടന്ന ഒരു കാര്യം. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്ത അവകാശങ്ങളുടെ വലിയൊരു സമാഹാരം കാണാൻ പറ്റും. നമ്മളെല്ലാവരും തുല്യരാണ് എന്ന് കേവലം പറയും, വ്യത്യസ്തമായ അവകാശങ്ങളുടെ വലിയൊരു സമാഹാരം. കുട്ടികളുടെ അവകാശം, സ്ത്രീകളുടെ അവകാശം, പിന്നോക്കക്കാരുടെ അവകാശം, ദളിതരുടെ അവകാശം, ആദിവാസിയുടെ അവകാശം, ന്യൂനപക്ഷങ്ങളുടെ അവകാശം, ചില സ്റ്റേറ്റുകളുടെ അവകാശം. വടക്കിഴക്കൻ സ്റ്റേറ്റുകൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് 370 ഇപ്പോൾ റദ്ദ് ചെയ്യപ്പെട്ട 370-ാം വകുപ്പ് കാശ്മീരിനുള്ളത്. ഇങ്ങനെ വ്യത്യസ്തമായ അവകാശങ്ങളുടെ ഒരു സമാഹാരമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. രണ്ടാമത് ഒരു കാര്യം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും തുല്യരാണ് എന്നൊരു സങ്കല്പം ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. ഇന്ത്യൻ തത്വചിന്താ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ആസ്തിക ദർശനമെന്ന് പറയുന്ന വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ആധികാരികത അംഗീകരിക്കുന്ന തത്വചിന്താ പാരമ്പര്യത്തിനകത്ത് മനുഷ്യൻ എന്നത് സത്താപരമായി തുല്യരല്ല, ദേ ആർ ഓണ്ടോളജിക്കലി ഇഗാലിറ്റേറിയൻ അല്ല എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, അതുകൊണ്ട് തുല്യരാണെന്നല്ല പറയുന്നത്. മറിച്ച് ബ്രാഹ്മണൻ മുഖത്ത് നിന്നും ക്ഷത്രിയൻ ഭുജത്തിൽ നിന്നുമൊക്കെ എന്ന് പറഞ്ഞിട്ട്, കഥകൾ പറഞ്ഞിട്ട് നമ്മൾ ജന്മനാ തന്നെ തുല്യരല്ലാതായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യൻ തത്വചിന്ത നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മനുഷ്യ ദർശനം, അതിനൊരു മനുഷ്യ സങ്കല്പം ഇല്ല. തുല്യതയിൽ അധിഷ്ഠിതമായൊരു മനുഷ്യ സങ്കല്പം ഇന്ത്യയുടെ തത്വചിന്താ പാരമ്പര്യത്തിനില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ഈ ഇതിഹാസങ്ങൾ മുഴുവൻ നമ്മൾ തെരഞ്ഞാലും നമ്മളെല്ലാവരും തുല്യരാണ് എന്നൊരു വാക്ക് അതിനകത്ത് നമുക്ക് കിട്ടില്ല. ഇല്ല, ഞാൻ ഉറപ്പ് പറയുന്നു, നമ്മളെല്ലാവരും തുല്യരാണ് എന്നൊരു വാക്ക് ഈ തത്വചിന്തയിൽ മുഴുവനും ഈ ഇതിഹാസങ്ങളിൽ മുഴുവനും നമ്മൾ തെരഞ്ഞാലും നമുക്ക് കിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ പുസ്തകം ഇന്ത്യൻ ഭരണഘടനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ ഭരണഘടന 14-ാം വകുപ്പ് പറയുന്നത് ഇന്ത്യയിലെ മനുഷ്യർ ജാതി മത വർണ്ണ വർഗ ലിംഗ ഭാഷാ ഭേദമില്ലാതെ തുല്യരാണ് എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ഒരു വിവേചനവും ഒരാളോടും കാണിക്കാൻ പാടില്ല എന്നാണ് 14-ാം വകുപ്പ് അടിവരയിട്ട് പറയുന്നത്. ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഭാഷയുടെയോ പേരിൽ
ഇന്ത്യയിലെ ഒരു മനുഷ്യനെയും വിവേചിക്കാൻ പാടില്ല എന്ന ഇഗാലിറ്റേറിയനായ സമത്വവാദപരമായ ഒരു ദർശനം ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട് എന്ന് നമ്മൾ കാണേണ്ടത്. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന തത്വം തന്നെ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത് പോലെ ഒരു മതേതരത്വമൊക്കെ പിന്നീട് വരുന്നതാണല്ലോ. ഇന്ത്യൻ ഭരണഘടന എഴുതുന്ന സമയത്ത് മതേതരമെന്ന വാക്കില്ല. ഇന്ത്യ എന്ന് പറയുന്നൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും പ്രിയാമ്പിളിൽ പറയുന്നു. ആ ലക്ഷ്യങ്ങൾ മനുഷ്യർക്കിടയിൽ സാഹോദര്യം ഉണ്ടാകണമെന്നും എല്ലാ മനുഷ്യർക്കും അവസര സമത്വം ഉണ്ടാവണമെന്നും രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും സൂക്ഷിക്കണമെന്നും എല്ലാവർക്കും വിശ്വസിക്കുവാനും ആരാധന ചെയ്യുവാനും സ്വാതന്ത്ര്യമുണ്ടെന്നും അങ്ങനെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നൊരു ഭാവി ഇന്ത്യയാണ് ഇന്ത്യൻ ഭരണഘടന ഭാവന ചെയ്യുന്നത്. അതതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ചരിത്രത്തിൽ ലഭ്യമല്ലാതിരുന്ന, ഇന്ത്യയുടെ ചരിത്രം നമുക്ക് ലഭ്യമാക്കാതിരുന്ന സമത്വത്തെ ലഭ്യമാക്കുകയും ഇന്ത്യ എന്ന് പറയുന്ന അതിവിചിത്രമായ വ്യത്യസ്തതകളുടെ നാടായ ഇന്ത്യയെ തൊട്ടറിയുകയും അടുത്തറിയുകയും ആ വ്യത്യസ്തതകൾ ഉണ്ട് എന്ന് വെറുതെ പറയുകയല്ല, അതിനപ്പുറം ഒരു ജനാധിപത്യ രാഷ്ട്രം ഈ വ്യത്യസ്തതകളെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്ന ചോദ്യത്തിന് വളരെ വലിയൊരു ഉത്തരം പറയുകയും ചെയ്തു. ആ ഉത്തരം ജനാധിപത്യം എന്ന സങ്കല്പത്തെ തന്നെ വികസിപ്പിക്കുന്ന ഒരു ഒരു സിദ്ധാന്തമാണ്. ജനാധിപത്യത്തിൽ നമ്മൾ ലിബറൽ ഡെമോക്രസിക്കകത്ത് ജനാധിപത്യം എന്ന് പറയുന്ന വ്യക്തിയുടെ അവകാശത്തിൽ കേന്ദ്രീകൃതമാണ്. വ്യക്തികളുടെ അവകാശം പോലെ തന്നെ പ്രധാനമാണ് സാമൂഹിക വിഭാഗങ്ങളുടെ അവകാശമെന്നാണ് ഇന്ത്യൻ ഭരണഘടന നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് സംവരണത്തിനെതിരെ 1951 തന്നെ രണ്ട് തമിഴ് ബ്രാഹ്മണർ കേസ് കൊടുക്കുന്നത്. ആ കേസ് കൊടുക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഈ സംവരണം പോലൊരു വ്യവസ്ഥ കോട്ട ഉണ്ടായിട്ടുള്ളത് കൊണ്ട് പൗരൻ എന്ന നിലയിൽ എൻ്റെ അവകാശം ലംഘിക്കപ്പെടുന്നുണ്ടെന്നാണ് വാദിച്ചതവർ. ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഇത്ര ശതമാനം കൊടുക്കുന്നത് കൊണ്ട് 100% ക്ലെയിം ചെയ്യാനായിട്ട് പൗരൻ എന്ന നിലയിൽ എനിക്ക് കഴിയുന്നില്ല, അതെൻ്റെ പൗരാവകാശത്തെ ലംഘിക്കുന്നതാണ് എന്നാണ് വാദിച്ചത്. കോടതി അത് അംഗീകരിക്കുകയത് ചെന്നൈ കോടതി. പിന്നീട് ഒരു നിയമനിർമ്മാണം നടത്തി 9-ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയാണ് പിന്നീട് ഈ സംവരണ വിരുദ്ധമായ കേസുകളെ നിയന്ത്രിച്ചത് സ്റ്റേറ്റ്. അവിടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വ്യക്തിയുടെ അവകാശം പോലെ തന്നെ പ്രധാനമാണ് വിഭാഗങ്ങളുടെ അവകാശം. അതിനെ രണ്ടിനെയും ബാലൻസ്ഡായി കൊണ്ടുപോകാൻ ഒരു രാഷ്ട്രത്തിന് കഴിയേണ്ടതുണ്ട്. അത് ജനാധിപത്യത്തിൽ ഇല്ലാത്തൊരു തത്വമാണ്. അത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലാണ് അത് രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടന കേവലമൊരു നിയമപുസ്തകം മാത്രമല്ല, ജനാധിപത്യത്തെക്കുറിച്ച് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് വളരെ വലിയ ഉൾക്കാഴ്ചകളുള്ള അടിസ്ഥാനപരമായ വീക്ഷണമുള്ള ഒരു നിയമപുസ്തകമായി വേണം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ മനസ്സിലാക്കുവാൻ. ഇങ്ങനെ ഇന്ത്യയെ ഡൈവേഴ്സിഫൈഡ് സമൂഹമായി കാണുകയും പ്രത്യേകമായ അവകാശങ്ങൾ ഉറപ്പിക്കുകയും ചെയ്ത ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ പൗരത്വത്തെക്കുറിച്ച് ഒരു ഡിസ്കഷൻ നടക്കുന്നു. ആർക്കാണ് പൗരത്വം കൊടുക്കേണ്ടതെന്ന് 190 പ്രാവശ്യമാണ് പൗരത്വത്തെക്കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ചർച്ച ചെയ്തത്. 190 times. അന്ന് ഇന്ത്യ കലുഷമായൊരു സാഹചര്യത്തിലാണ്, നമുക്കറിയാം വിഭജനത്തിൻ്റെ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ കലുഷമായ സാഹചര്യത്തിലാണ്. അവിടെ ലക്ഷക്കണക്കിന് പേർ അഭയാർത്ഥികളായി മാറിയ, കൊല്ലപ്പെട്ട, ആക്രമിക്കപ്പെട്ട അതിവൈകാരികമായൊരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ പൗരത്വം നിർണയിക്കുവാനുള്ള ചർച്ച നടക്കുന്നത്. അന്ന് പലരും മതപരമായ മാനദണ്ഡങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ തികഞ്ഞ വിവേകത്തോടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി തീരുമാനിച്ചൊരു കാര്യം, ജാതിമത പരിഗണനകൾ പാടില്ല എന്നാണ്. ഇന്ത്യൻ പൗരത്വത്തിന് ഇന്ത്യൻ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര അതിർത്തിക്കകത്ത് ജനിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും സ്വാഭാവികമായി കൈവരുന്ന ഒരു പദവിയാണ് പൗരത്വമെന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി എത്തിച്ചേർന്ന നിഗമനം. ഇന്ത്യൻ ഭൗമാതിർത്തിക്കകത്ത് ജനിച്ച് ജീവിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും സ്വാഭാവികമായി കൈവരുന്ന, നമ്മൾ പ്രത്യേകിച്ച് അപേക്ഷയൊന്നും കൊടുക്കണ്ട, ഒരു രജിസ്റ്ററിൽ ഒപ്പം വെക്കണ്ട, ഒരു സ്ഥലത്തും ക്യൂ നിൽക്കണ്ട, ഇവിടെ ജനിച്ചു വളർന്നാൽ മാത്രം മതി, അവർക്ക് സ്വാഭാവികമായി കൈവരുന്നൊരു പദവിയായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന പൗരത്വത്തെ നിർവചിച്ചത്. അന്ന് ജാതിക്കോ മതമോ ഭാഷയോ വംശമോ ലിംഗമോ ഒന്നും
പരിഗണിക്കാൻ പാടില്ല. ഈ ഭൗമാതിർത്തിക്കകത്ത് ജനിച്ച് ജീവിച്ചതാണോ എന്നത് മാത്രമായിരിക്കണം പൗരത്വം നൽകുവാനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി തീരുമാനിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1955 ഈ ഇന്ത്യൻ പൗരത്വ നിയമം ഉണ്ടാവുന്നത്, സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഉണ്ടാവുന്നത്. ആ ആക്റ്റിലാണ് ഈ പുതിയൊരു ഇൻസേർഷൻ നടക്കുന്നത്. ആക്റ്റിലേക്ക് പുതിയൊരു ഇൻസേർഷൻ, പുതിയൊരു വകുപ്പ് എഴുതി ചേർക്കുകയാണ്. ആ വകുപ്പിനകത്ത് ഞാൻ ആ പൗരത്വ സംഭവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ കിടക്കുന്നു. അതിനകത്ത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, അതുകൊണ്ട് ആറോളം മതങ്ങൾ മതപീഡനത്തിന് വിധേയമായോ, മതപീഡനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഭയപ്പെട്ടോ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഓടിവരുന്ന മേൽപ്പറഞ്ഞ മതങ്ങളിൽപ്പെട്ടവർക്ക് 2014 ഡിസംബർ 31 മുമ്പ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പൗരത്വം സ്വാഭാവികമായി കൈവരുന്നതാണ്. അവരെ തെളിയിച്ചാൽ മതി, രേഖകൾ ഹാജരാക്കിയാൽ. ഇതാണ് ആ ഇൻസേർഷൻ്റെ ഒരു സംഭവം. ഇന്ത്യക്ക് നമ്മളത് ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ കൂടെ കാണേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോറിനറെ, പുറത്തുനിന്ന് വരുന്ന ഒരാളെ എങ്ങനെയാണ് നിർണയിക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് എന്ന ഇന്ത്യയിൽ നിയമമുണ്ട്. 1920 ഒരു പാസ്പോർട്ട് നിയമവും 1946 ഒരു ഫോറിനേഴ്സ് ആക്റ്റും ഉണ്ട് ഇന്ത്യയിൽ. അതനുസരിച്ച് പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ആധികാരികമായൊരു പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇവിടെ തങ്ങുന്ന സമയത്തെ സംബന്ധിച്ച് കൃത്യമായ രേഖയും ഉണ്ടായിരിക്കണം. അത് തെറ്റിച്ചാൽ ഇയാളെ പിടികൂടുകയും അദ്ദേഹത്തിൻ്റെ മാതൃരാജ്യം എവിടെയാണോ അങ്ങോട്ട് അപ്പോൾ തന്നെ ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ നടപടിക്രമം എന്ന് പറയുന്ന ഒരു കാര്യം. ഈ രണ്ട് ആക്റ്റും ഈ പുതിയ കക്ഷികൾക്ക് ബാധകമല്ല എന്ന് കൂടി ഉണ്ട് ഈ പുതിയ നിയമത്തിനകത്ത്. പാസ്പോർട്ട് ആക്റ്റോ അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആക്റ്റോ ഒന്നും ഇവർക്ക് ബാധകമല്ല എന്ന് പറയുന്നു. അപ്പം ഇത് ഈ പൗരത്വ നിയമം, എൻ്റെ ഇതിൻ്റെ ഭരണഘടനാപരമായ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, ഈ പൗരത്വ നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ സങ്കല്പത്തിന് എതിരായിരിക്കുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ട് നമ്മളൊരു ഒരു ദേശരാഷ്ട്രം ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അതിനൊരു യൂണിവേഴ്സൽ ആയ ഒരു റാഷണാലിറ്റി ഉണ്ടായിരിക്കണം. നമുക്കത് വിശദീകരിക്കാൻ പറ്റണം, എന്തുകൊണ്ട് ഈ നിയമം നമ്മൾ നടപ്പിലാക്കുന്നു, അത് ഉണ്ടാക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൂന്ന് രാജ്യങ്ങളെ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പറയുന്നത്. കാരണം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് മൂന്നും മാത്രമല്ല. ചൈന നമ്മുടെ അയൽ രാജ്യമാണ്, മ്യാൻമാർ നമ്മുടെ അയൽ രാജ്യമാണ്, ശ്രീലങ്ക നമ്മുടെ അയൽ രാജ്യമാണ്, നേപ്പാൾ, ഭൂട്ടാൻ ഒക്കെ നമ്മുടെ അയൽ രാജ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇവയെ ഒന്നും നമ്മൾ എടുക്കാത്തത് എന്ന ചോദ്യത്തിന് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് തൃപ്തികരമായ ഒരു ഉത്തരവുമില്ല. എന്തുകൊണ്ടാണ് ഈ അഭയാർത്ഥികളുടെ പ്രശ്നമാണ്, മതപരമായി പെർസിക്യൂഷൻ വിധേയമായി വരുന്ന അഭയാർത്ഥികളുടെ പ്രശ്നമാണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ, അതിനെ നേരിടാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നതെങ്കിൽ, ഈ ബാക്കിയുള്ള സ്ഥലത്തു നിന്ന് വരുന്ന അഭയാർത്ഥികൾ കാര്യം എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ലല്ലോ അഭയാർത്ഥികൾ വരിക. മ്യാൻമാറിൽ നിന്ന് രോഹിംഗ്യൻ മുസ്ലിങ്ങൾ കൂട്ടത്തോടെയാണ് കഴിഞ്ഞ വർഷം ഒഴുകി ഇന്ത്യയിലേക്ക് വന്നത്, ബംഗ്ലാദേശിലേക്കൊക്കെ ഒഴുകിയെത്തുകയും ശ്രീലങ്കയിൽ നിന്ന് എത്രയോ വർഷമായിട്ട് തമിഴ് അഭയാർത്ഥികൾ തമിഴ്നാട്ടിൽ വന്ന് പല സ്ഥലങ്ങളിലായി താമസിക്കുന്നുണ്ട്. അപ്പോൾ അഭയാർത്ഥികളുടെ പ്രശ്നം തീരുമാനിക്കാനാണ്, എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ പരിഗണിക്കാത്ത, ആ ചോദ്യത്തിനും ഉത്തരമില്ല. മൂന്നാമതൊരു ചോദ്യം, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നൊരു മതവിഭാഗത്തെ നിങ്ങൾ ഉൾക്കൊള്ളിക്കാത്തത്? അതിനവർ പറയുന്നൊരു കാര്യം, അവിടെ മുഴുവൻ മുസ്ലിങ്ങളായ കാരണം അവിടുത്തെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയില്ല എന്നാണ്. ആ യുക്തി വെച്ച് നോക്കുമ്പോൾ ഈ ബാക്കിയുള്ള രാജ്യങ്ങളെ ഒഴിവാക്കിയത് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വിഭാഗങ്ങളോട് ഒരു വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു അനീതി കാണിക്കുന്ന, ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന, വിവേചനം കാണിക്കുന്ന ഒരു നിയമമാണ് ഇതെന്നാണ് ലോക അഭിപ്രായം. ഇത് നമ്മുടെ അഭിപ്രായമല്ല, ഈ സമരം ചെയ്യുന്നവർ മാത്രം പറയുന്ന അഭിപ്രായമല്ല, അല്ലെ ബി ജെ പിയോട് വിമർശനമുള്ളവർ മാത്രം പറയുന്ന അഭിപ്രായമല്ല. ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് വലിയ സ്വീകരണങ്ങൾ ഒരുക്കി അമേരിക്കൻ
പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ ഈ നിയമത്തിൽ പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ നിയമം പ്രത്യക്ഷത്തിൽ ഡിസ്ക്രിമിനേറ്ററി ആണെന്നാണ് പ്രഖ്യാപിച്ചത്, വിവേചനപരമാണ് എന്നാണ് പ്രഖ്യാപിച്ചത്. ഗൾഫ് രാജ്യത്ത് വലിയ സ്വീകരണം കൊടുക്കി അവിടുത്തെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് കൊടുത്തതാണ്. ആ രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി വലിയൊരു ഉത്കണ്ഠ രേഖപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഈ നിയമത്തിനെതിരെ. അങ്ങനെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രത്തലവന്മാരും ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളുമൊക്കെ ഈ നിയമം ഫസ്റ്റ് അപ്പോൺ പ്രൈമ ഫേസിയെ ഇത് ഡിസ്ക്രിമിനേറ്ററി ആണ് എന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കു എതിരെയുള്ള ഈ പ്രത്യക്ഷത്തിലുള്ള ഒരു നീക്കം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നൊരു കാര്യം. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, ഈ നിയമം നടപ്പിലാക്കിയ ഈ പൗരത്വ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ പൗരത്വ നിയമത്തിൽ ഭേദഗതി വളരെ പെട്ടെന്ന് കൊണ്ടുവന്നത് ഇന്ത്യയിലൊരു പൗരത്വ രജിസ്റ്റർ പരീക്ഷണം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ പൗരത്വ രജിസ്റ്റർ എന്ന് പറയുന്നത് ആസാമിലാണ് നടത്തിയത്, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കിയത്. പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കിയപ്പോൾ 19 ലക്ഷം പേരാണ് പൗരത്വം ഇല്ലാത്തവരായി വന്നത്. ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ കുടുംബക്കാരടക്കം പൗരത്വം ഇല്ലാത്തവരാണ്. ഒന്നോർക്കണം, ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡൻ്റാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് പൗരത്വം ഇല്ലാത്തവർ, പൗരത്വം തെളിയിക്കാൻ പറ്റില്ല എന്നാണ്. കാർഗിലിൽ പോയി വലിയ യുദ്ധം ചെയ്ത ഒരു വീരഭടൻ്റെ അയാളിപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്, അയാളെ പിടിച്ച് അകത്തിട്ടേക്ക് വെക്കും, അയാൾ ഇന്ത്യൻ പൗരനല്ലെന്നാണ്. അപ്പോൾ ഈ പൗരത്വത്തിൻ്റെ മാനദണ്ഡങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ജനിച്ചാൽ സ്വാഭാവികമായി കൈവരുന്ന ഒരു പദവി എന്നത് മാറിയിട്ട് അതിന് ചില പ്രത്യേക നിബന്ധനകൾ 2003 ഒരു അമെൻമെൻറ്റിലൂടെ പ്രത്യേക ചില സാധനങ്ങൾ കൂടി കൊണ്ടുവന്നു. ഞാൻ ഇന്ത്യൻ പൗരനായി തെളിയിക്കാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കിയാൽ മതി, അതൊന്നും പോരാ, അത് ഹാജരാക്കണം, നിങ്ങളുടെ അച്ഛനും അമ്മയും എവിടെയാണ് ജീവിച്ചതെന്നുള്ള തെളിവ് കാണും, നിങ്ങളുടെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരാണ് എന്നതിൻ്റെ തെളിവ് ഹാജരാക്കണം. ഈ തെളിവ് ഹാജരാക്കാൻ കഴിയാതെയാണ് 19 ലക്ഷം പേർ പുറത്തു പോയത്. ഈ 19 ലക്ഷം പേരും മുസ്ലിങ്ങളായിരുന്നുവെങ്കിൽ ഒരു പൗരത്വ ഭേദഗതിക്ക് ഇവർ തയ്യാറാവില്ല, മറിച്ച് ഈ 19 ലക്ഷത്തിൽ 13 ലക്ഷം പേര് ഹിന്ദുക്കൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിലുള്ളവരാണ്, ഹിന്ദുക്കളാണ്, 4-5 ലക്ഷം പേരെ മുസ്ലിങ്ങളായിട്ടുള്ളൂ. എങ്ങനെയാണ് ഈ 13 ലക്ഷം ഹിന്ദുക്കൾക്കും പൗരത്വം തെളിയിക്കാൻ കഴിയാതെ പോയത്? ആരാണ് ഈ 13 ലക്ഷം ഹിന്ദുക്കൾ? അത് നമ്മൾ ഒരു പട്ടി കൂടി കിടന്ന് സൂക്ഷ്മമായിട്ട് ഇവർ നാമശൂദ്രരാണ്, ബംഗാളിലെ പട്ടികജാതിക്കാരായിട്ടുള്ള നാമശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ 13 ലക്ഷത്തിൽ 90% പേരും. അവർ പഴയ കിഴക്കൻ ബംഗാളിൽ നിന്നും കൂലിപ്പണിക്കൊക്കെ ആയിട്ട്, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കൂലിപ്പണിക്കായിട്ട് ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഓടി വന്ന മനുഷ്യരാണ്. അവർ തലമുറകളായി ഇവിടെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുക, അവർക്കാർക്കും ഇവിടെ ഒരു ഭൂമി മേടിക്കുവാനോ വീട് വെക്കുവാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ബഹുഭൂരിപക്ഷം പേർക്കും. ഇപ്പോഴും പുറമ്പോക്കിലോ റോഡ് തോട് പുറമ്പോക്കിലോ ജീവിക്കുന്ന മനുഷ്യരാണ്. ഇവർക്കൊന്നും അച്ഛനമ്മമാർ ഇവിടെ തന്നെ ജീവിച്ചതാണെന്ന് തെളിയിക്കാൻ ഒരു രേഖയും ഹാജരാക്കാൻ കഴിഞ്ഞില്ല, സ്വാഭാവികമായിട്ടും ഇവർക്ക് പുറത്തു പോകേണ്ടി വന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. സമാനമായ നില, തൻ്റെ അച്ഛനമ്മമാർ ഇവിടെ തന്നെയാണ് താമസിച്ചത് എന്നതിന് തെളിവ് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതിലൊരു വിഭാഗം ഇന്ത്യയിലെ ദലിതരും ആദിവാസികളുമായിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം ഇന്ത്യയിലെ ഭൂരഹിതരിലെ 90% പേരും ദലിതരും ആദിവാസികളുമാണ്. 1 സെന്റ് ഭൂമി പോലുമില്ലാത്ത കോടിക്കണക്കിന് കുടുംബങ്ങൾ ദളിതർക്കിടയിലുണ്ട് എന്ന് നമ്മൾ അറിയണം. ഇവരെ ഇവരെങ്ങനെ ഹാജരാക്കും, എന്ത് തെളിവ് കൊടുക്കും? ഞങ്ങൾ 2 തലമുറയായിട്ട് ഇവിടെ ജീവിക്കാമെന്ന് എങ്ങനെ തെളിവ് കൊടുക്കും? ഇന്ത്യൻ നൊമാഡിക് ട്രൈബുകൾ, ഇന്ത്യ അംഗീകരിച്ചതാണ് നാടോടികളായ ട്രൈബുകളുള്ളൊരു സ്ഥലമാണ് ഇന്ത്യ. ഈ നാടോടി വിഭാഗങ്ങൾ ഒരു സ്ഥലത്തും, കത്വയിലെ പെൺകുട്ടിയെ നിങ്ങൾക്കറിയാം, നാടോടി വിഭാഗമാണ് അവർ. ഒരമ്പലത്തിനകത്ത് കയറ്റി ഈ സംഘപരിവാർ ശക്തികൾ ഒരമ്പലത്തിനകത്ത് കയറ്റി ഒരു കൊച്ചു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നൊരു കഥ നമുക്കറിയാം. നാടോടി വിഭാഗമാണവർ. നാടോടികളെങ്ങനെ പൗരത്വം തെളിയിക്കും? ഈ പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്ന ഈ കാര്യം എല്ലാ മനുഷ്യരെയും മുകളിൽ തൂങ്ങുന്ന ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങുന്നൊരു ഭീഷണിയായിട്ടാണ് ഇന്ത്യൻ പൗരൻ്റെ മുന്നിൽ ഇത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, മുസ്ലിങ്ങളെ വളരെ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കുക, ആക്രമിക്കുക എന്നത് ഈ ഹിന്ദുത്വ ശക്തികളുടെ ഒരു അജണ്ടയാണ്.
അത് അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. എന്നാൽ അവർ മാത്രമായിരിക്കില്ല ഈ പുതിയ നിയമത്തിൻ്റെ ഇരകൾ എന്ന കാര്യത്തിൽ യാതൊരു ആശങ്കയും നമുക്ക് വേണ്ട. ഈ പറയുന്ന ദരിദ്രരും ഈ വഴിയിറമ്പിലൊക്കെ ജീവിക്കുന്നവരും റോഡ് തോട് പുറമ്പോക്കിൽ ജീവിക്കുന്നവരും ഒറ്റമുറി വീടുകളിൽ തന്നെ മട്ടാഞ്ചേരി പോലൊരു സ്ഥലത്ത് തലമുറകളായി ഒറ്റമുറി വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന നിരവധി കുടുംബങ്ങളുടെ സ്ഥലമാണ് മട്ടാഞ്ചേരി. അവരൊക്കെ എങ്ങനെ തെളിയിക്കുമെന്നാണ് പറയുന്നത്? തലമുറകളായി ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്, എങ്ങനെ തെളിയിക്കാനാണ്? എന്ത് രേഖയെടുത്ത് കൊടുക്കാനാണ്? ഇങ്ങനെ വളരെ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഈ നിയമത്തിൻ്റെ ഈ നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ പൗര സങ്കല്പത്തിനെതിരാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ ഭരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാതി മത വർഗ വർണ്ണ പരിഗണനയില്ലാതെ ഇന്ത്യയുടെ ഭൗമ അതിർത്തിക്കകത്ത് ജനിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വാഗ്ദാനം ചെയ്തതാണ് പൗരത്വം എന്ന് പറഞ്ഞത്. അവർക്ക് സ്വാഭാവികമായി കൈവരുന്നൊരു കാര്യമാണ്. അതിലേക്കാണ് മതം ഒരു മാനദണ്ഡമായി വന്നിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. മതം മാനദണ്ഡമായി വന്നതോടെ ഇന്ത്യൻ ഭരണഘടന ഭാവന ചെയ്ത പൗരത്വത്തിൻ്റെ അടിസ്ഥാനം ഈ ഭൗമാതിർത്തിയിൽ ജനിച്ച് ജീവിച്ചു എന്നതായിരിക്കണമെന്ന ആ മാനദണ്ഡത്തെ മതം കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭരണഘടനാ വിരുദ്ധതയുടെ അന്തസത്ത എന്ന് പറഞ്ഞ കാര്യം. മറ്റൊരു കാര്യം, ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ നിയമം മുഴുവൻ മനുഷ്യർക്കും ബാധകമാകുന്ന വിധമായിരിക്കണം ആ നിയമം നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഒരേ സിറ്റുവേഷനുള്ള രണ്ട് പേർക്ക് ആണ് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഭരണഘടനാ തുല്യത എന്ന് പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നത് നമ്മളെല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന രീതിയിലല്ല. സവിശേഷമായ സാഹചര്യത്തിൽ, പ്രത്യേകമായ ഒരൊറ്റ സാഹചര്യത്തിൽ നിൽക്കുന്ന രണ്ട് പേർക്ക് രണ്ട് നീതി കൊടുക്കാൻ പാടില്ല എന്നതാണ് തുല്യതയുടെ അർത്ഥം. ഒരേ സാഹചര്യത്തിൽ നിൽക്കുന്ന രണ്ട് പേർക്ക് രണ്ട് നീതി കൊടുക്കാൻ പാടില്ല, ഒരു നീതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് എത്തുന്ന മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ പൗരത്വത്തിനുള്ള അവസരം കൊടുക്കില്ല, മറിച്ച് ബാക്കിയുള്ള മതസമൂഹങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇക്വാളിറ്റി എന്ന് പറഞ്ഞ സങ്കല്പത്തെ അത് തുരങ്കം വെക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യം. അങ്ങനെ ഒരുപക്ഷെ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക തത്വമായിട്ടുള്ള ഈ സമത്വത്തെ സംബന്ധിച്ച ഈ സങ്കല്പത്തെ കൂടി ഈ പൗരത്വ ഭേദഗതി അട്ടിമറിക്കുന്നു. അതുകൊണ്ട് ഇത് അടിസ്ഥാനപരമായി ഭരണഘടനാ വിരുദ്ധമായ ഒരു നീക്കമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ വ്യാപകമായി ഇത്ര വലിയ പ്രക്ഷോഭം നടക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് എന്തായിരിക്കാം ഇത്തരമൊരു മുസ്ലിങ്ങൾക്കെതിരെ വളരെ പരസ്യമായ ഒരു ആക്രമണത്തിന് ഇവർ തയ്യാറാവുന്നതിൻ്റെ കാര്യമുണ്ട്. അതിനൊരു രാഷ്ട്രീയമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. 2014 മോഡി അധികാരത്തിൽ വന്നപ്പോൾ ഒരു ബി ജെ പി നേതാവ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, 2021 ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും വി വിൽ വൈപ്പ് ഔട്ട് ദ മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് എന്നാണ് അയാൾ പ്രഖ്യാപിച്ചത്. നോർക്കണം, ബി ജെ പിയുടെ ദേശീയ പദവിയുള്ളൊരു നേതാവ്, ആർ എസ് എസിൻ്റെ നേതാവ് പറഞ്ഞത് 2021 ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെയും ഞങ്ങൾ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ്, തുടച്ചു നീക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു മതപരമായൊരു ശത്രുത, അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾക്കെതിരായ ഒരു ശത്രുത ഇവിടെ അടിസ്ഥാനം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. മുസ്ലിങ്ങൾ ഇവിടെ വലിയ കലാപങ്ങൾ നടത്തിയത് കൊണ്ടാണ് ഈ ശത്രുത ഉണ്ടായതെന്ന് വിചാരിക്കാൻ ചരിത്രപരമായ തെളിവുകളൊന്നും നമ്മുടെ മുന്നിലില്ല. ഇതിൻ്റെ വേരുകൾ യഥാർത്ഥത്തിൽ കിടക്കുന്നത് ഈ സംഘപരിവാർ ശക്തികളുടെ രാഷ്ട്രീയ ദർശനത്തിനകത്താണ്. ആർ എസ് എസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യക്കാർക്കാർക്കും തർക്കമുണ്ടാകാൻ വഴിയില്ല. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അതൊന്നും അങ്ങനെ കാര്യമായി ബോധ്യപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപകടകരമായ കളിയാണ് അവർ കളിക്കുന്നത്, അപകടകരമായ കളിയാണ്. വിദേശിയായൊരു മിഷണറിയെ പച്ചയ്ക്ക് കത്തിച്ച് കൊന്ന കക്ഷികളാണവർ. ക്രിസ്ത്യാനികൾക്ക് പൗരത്വം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം മിണ്ടാതിരുന്നാൽ, ഈ സുറിയാനി ക്രിസ്ത്യാനികളിവിടെ മിണ്ടാതിരുന്നാൽ തികച്ചും അപകടകരമായ കളിയായിരിക്കും. മാത്രമല്ല അമിത്ഷാ, അല്ല മോഡി 2014
ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അവരോധിച്ചപ്പോൾ പുള്ളിയെ അഭിനന്ദിക്കാൻ പോയ ആദ്യ കൂട്ടർ ഇവിടുത്തെ സുറിയാനി ബിഷപ്പുമാരുടെ സംഘമാണെന്നുള്ള കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തികച്ചും അപകടകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് ആ സ്നേഹമൊന്നും ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ഈ കള്ളത്തരവും കൗശലവും കൊണ്ടൊക്കെ അവരെ പറ്റിച്ച് ജീവിക്കാമെന്നും വിചാരിക്കേണ്ട. അതൊന്നും നടക്കുന്ന കാര്യമില്ല. തൂത്ത് നീക്കുമെന്ന് പറഞ്ഞാൽ തൂത്ത് നീക്കും. അത് തന്നെ അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഇതിൻ്റെ വേരുകൾ കിടക്കുന്നത് ഇവരുടെ രാഷ്ട്ര സങ്കല്പത്തിനകത്താണ്. ഈ പറയുന്ന ഹിന്ദുത്വ ശക്തികളെ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വസുദൈവ കുടുംബകത്തിൻ്റെ ഒക്കെ ആൾക്കാരുടെ രാഷ്ട്ര സങ്കല്പത്തിനകത്താണ് അത് കിടക്കുന്നത്. ആ രാഷ്ട്ര സങ്കല്പം രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഞാനൊന്ന് വിശദീകരിക്കാം ചെറുതായി. അതിലൊന്ന്, ഇവരുടെ വലിയ ചിന്തകരാണ് ഗോൾവാൾക്കർ, അവരുടെ പ്രധാനപ്പെട്ട ചിന്തകരിൽ ഒരാളാണ്. അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട്, വി ഓർ നേഷൻഹുഡ് ഡിഫൈൻഡ്. നമ്മുടെ നേഷൻഹുഡിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ആരാണ് ഇന്ത്യക്കാരൻ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇന്ത്യയെ, ഇന്ത്യൻ സംസ്കാരത്തെ ഇന്ത്യയെ പിതൃഭൂമിയായി കാണുകയും മാത്രം പോരാ, കൂടെ പുണ്യഭൂമിയായി കൂടി കാണുന്നവരാണ് ഇന്ത്യക്കാർ. ഇന്ത്യ പുണ്യഭൂമിയാകുന്നത് അത് ഹിന്ദുമതം ഉണ്ടായ സ്ഥലമാണ് എന്നതുകൊണ്ടാണ്. അപ്പം ഇന്ത്യയിൽ നമുക്ക് പിതൃഭൂമിയാണെന്ന് തോന്നിയാൽ പോരാ, മറിച്ച് ഇത് പുണ്യഭൂമിയാണെന്ന് കരുതണം. ഇനി പുണ്യഭൂമി ലോകത്തിൻ്റെ വേറെ എവിടെയെങ്കിലുമുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെയൊക്കെ ഈ പറയുന്നത്, പുണ്യഭൂമി ഇന്ത്യക്ക് വെളിയിലുണ്ടെന്ന് വിചാരിക്കുന്ന മതക്കാരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അവർ ആ വിശ്വാസം അവിടെ നിർത്തണം. എന്നിട്ട് ഹിന്ദു മതത്തിൻ്റെ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുവാനും അതിലഭിരമിക്കുവാനും ഹിന്ദു സംസ്കാരത്തെ പാടിപ്പുകർത്തുവാനും ഹിന്ദു സമൂഹത്തിൻ്റെ സബോർഡിനേറ്റായി ഒരു പോഷക സംഘമായി യാതൊരുവിധ അവകാശങ്ങളുമില്ലാതെ ഞങ്ങളുടെ കാരുണ്യത്തിൽ ഇവിടെ ജീവിച്ചു കൊള്ളുന്ന ആൾ. ഇത് പറഞ്ഞത് ഗോൾവാക്കറാന്ന്. ഞങ്ങളുടെ കാരണം നിങ്ങൾ ജീവിച്ചു പോകണം, ഇതാണ് അവരുടെ ഇന്ത്യക്കാരെന്ന് പറയുന്ന സങ്കല്പം. 1938 ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ വീര സവർക്കർ എന്നാ പറയുന്നത്, ഈ പുള്ളി എന്നാ വീരനായെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാപ്പിൻ്റെ ചരിത്രം ഏറ്റവും കൂടുതലുള്ളത്. ബ്രിട്ടീഷുകാർക്ക് മാപ്പ് പറഞ്ഞ് മടുത്തില്ല. ഞാൻ ഇനിയും 1000 വട്ടം മാപ്പ് പറയാൻ ഞാൻ ഒരുക്കാണെന്ന് പറഞ്ഞൊരാളാണ് ഈ വീരൻ. അപ്പം എന്നാൽ ഈ വീര സവർക്കർ 1938 അദ്ദേഹം ഹിന്ദു മഹാസഭയിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഈ ഗോൾവാക്കർ പറയുന്ന അതേ സംഗതിയാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇന്ത്യ എന്നത് ഒരു രാഷ്ട്രമാണെന്ന് ഇപ്പോൾ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ 2 രാഷ്ട്രമുണ്ട്, ഒരു ഹിന്ദു രാഷ്ട്രവും ഒരു മുസ്ലിം രാഷ്ട്രവും. ഇത് രണ്ടും ഒരുമിച്ച് പോവില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയെ പിളർത്തുന്നതിൽ ഈ വി ഡി സവർക്കർ അടക്കമുള്ള ആൾക്കാർക്ക് വളരെ നിർണായകമായ പങ്കുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരാണ് ഹിന്ദു ഇന്ത്യയും മുസ്ലിം ഇന്ത്യയും എന്ന 2 ഇന്ത്യ ഉണ്ട് എന്നുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വിഭജനവാദത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു വിഭാഗവരാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് 2 സംസ്കാരമാണ്, 2 മതമാണ്, 2 ദർശനമാണ്, അതുകൊണ്ട് ഇത് 2 ഒരുമിച്ച് പോകില്ല എന്നാണ് വി ഡി സവർക്കറുടെ കണ്ടുപിടുത്തം. അദ്ദേഹം ഗാന്ധിയെ കൊന്ന കേസിലെ പ്രതിയാണ്, ഗാന്ധിവധ കേസിലെ പ്രതിയാണ്. അദ്ദേഹത്തിന് വലിയൊരു ഛായാചിത്രമാണ് ബി ജെ പി ഗവൺമെൻറ് പാർലമെൻറ്റിനകത്ത് ഗാന്ധിക്ക് അഭിമുഖമായി തൂക്കിയേക്കുന്നത്. ഗാന്ധിയുടെ ചിത്രത്തിന് അഭിമുഖമായി തൂക്കിയേക്കുന്ന ഈ കക്ഷിയുടെ ചിത്രമാണ് സൃഷ്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം,
അങ്ങനെ ഇവരുടെ മനുഷ്യ സങ്കല്പത്തിൽ ആരാണ് ഇന്ത്യക്കാരനെന്ന ചോദ്യത്തിന് ഇവർ നൽകുന്നൊരു ഉത്തരം, അത് പുണ്യഭൂമിയായി കരുതുന്ന ഈ പുണ്യ പുരാതന ഭൂമിയെ സംബന്ധിച്ച ഈ സങ്കല്പമാണ് ഇന്ത്യയിലെ എല്ലാ ബുദ്ധിജീവികളും പങ്കിടുന്നത്, ഇവിടെയാകട്ടെ പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ നമുക്ക് ആർക്കും അങ്ങനെ അങ്ങ് അഭിമാനിക്കാവുന്ന അത്ര പുണ്യ പുരാതന ഭൂമിയൊന്നും അല്ലെന്ന് പറയുന്നവർക്ക് മാത്രമേ ഇവരിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കപ്പെട്ടു. അല്ലാതെ ഞാൻ നമ്മുടേത് വലിയ പുരാതനമായ 5000 വർഷത്തെ പഴക്കമുണ്ട്, 5000 കൊല്ലം മുമ്പ് മുതൽ ഇപ്പോൾ വരെ നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചതാണ് വസുദൈവ കുടുംബകം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയല്ല. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ചരിത്രപരമായി രൂപപ്പെട്ടിരിക്കുന്ന ഈ കെണിയിൽ നിന്നും ഇന്ത്യക്കാർക്ക് പുറത്തു കടക്കണമെങ്കിൽ ഈ പുണ്യപുരാതന വാദത്തെ നമ്മൾ പൊളിച്ചേ പറ്റൂ. അത്ര പുണ്യപുരാതനമൊന്നും അല്ല ഇന്ത്യ എന്ന് നമ്മൾ പറയണം. ഈ പുണ്യപുരാതന വാദത്തിൽ നിന്നുകൊണ്ട് ഈ ഹിന്ദു ജനതയെ, ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന ജനതയെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഹിന്ദു എന്നത് ഒരു മിഥ്യയാണ്. അങ്ങനെ ഒരാളില്ല, ഹിന്ദു എന്ന് പറഞ്ഞ ഒരാളില്ല. ആദ്യം ഹിന്ദു ആന്ന് പറയും, അടുത്തത് പിന്നെ ജാതി പറയണം, എന്നാലേ പൂർണ്ണമാകത്തുള്ളൂ. ഞാൻ ഹിന്ദു മാത്രമെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമല്ല, അത് അപൂർണമാണ്. പിന്നെ നമ്മൾ മാട്രിമോണിയിലെ കാണത്തില്ല, ഹിന്ദു നായർ, ഹിന്ദു ഈഴവ, ഹിന്ദു ചേരമ, ഇങ്ങനെയൊക്കെയല്ലേ കാണുന്നത്. ഇങ്ങനെ ഹിന്ദുവായിട്ട് മാത്രം ഒരാൾ വരത്തില്ല, കൂടെ ജാതി കൂടി വരും. അതാണ് ഹിന്ദുവിൻ്റെ അടിസ്ഥാന ജീവിതം. അപ്പം ഈ ജാതി, വ്യത്യസ്ത ജാതികൾ പരസ്പര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഈ ജനതയെ ഐക്യപ്പെടുത്തുക അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഗോൾവാൾക്കർ 30കളിൽ തന്നെ പറഞ്ഞത്, ഹിന്ദുക്കളെ ഐക്യപ്പെടുത്തുവാൻ നമ്മൾ പുറത്തൊരു ശത്രുവിനെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും എന്നാണ്. ഒരു ലളിതമായ കാര്യം, പുറത്തൊരു ശത്രുവിന്, ആ ശത്രുവാണ് ഈ മുസ്ലിങ്ങൾ. ഈ ഹിന്ദുക്കളെ, ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിഭാഗത്തെ ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിത്താണ് ഈ പറയുന്ന ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാൻവാദികളാണെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഭീകരവാദികളാണെന്നും അവരെല്ലാം കുഴപ്പക്കാരാണെന്നും പറയുന്ന ഈ നിരന്തരമായ പ്രപ്പകണ്ട, ഈ ഹിന്ദു എന്ന് പറയുന്ന വ്യത്യസ്ത ജാതികളിൽപ്പെട്ട വിഭാഗങ്ങളെ ഐക്യപ്പെടുത്തുവാൻ ഇവർ കണ്ടെത്തിയ ഒരു മാർഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ ഇവരെ ഐക്യപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഇവരുടെ ഗോഗ്വാ വിളികൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളോടുള്ള കേവലമായ വിരോധത്തിൽ നിന്നുണ്ടാകുന്നതല്ല, അതൊരു രാഷ്ട്രീയമാണ്. ഹിന്ദു രാഷ്ട്രത്തെ നിർമ്മിക്കുവാനുള്ള ഒരു രാഷ്ട്രീയമാണ്. ആ ഹിന്ദു രാഷ്ട്രത്തിനെ ഞങ്ങൾ കുഴപ്പമൊന്നുമുണ്ടായാലെന്ന് ക്രിസ്ത്യാനി വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആരെയൊക്കെയാ പുറത്താക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആരെയൊക്കെയാ പുറത്താക്കേണ്ടതെന്ന് വളരെ വ്യക്തമായും ബഞ്ച് ഓഫ് തോട്ടിൽ പറയുന്നുണ്ട്. വിചാരധാര എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അതിനകത്ത് പറയുന്നുണ്ട്, ഒന്ന് മുസ്ലിങ്ങൾ, രണ്ട് ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് ഈ പള്ളിയിലെ അച്ഛന്മാരും മെത്രാമാരൊക്കെ ഒന്ന് വായിച്ചിരിക്കുന്ന നല്ലതാ. 3 കമ്മ്യൂണിസ്റ്റുകാർ, ഇങ്ങനെയൊക്കെ ലിസ്റ്റ് വരെ അവരെടുത്ത് വെച്ചിട്ടുണ്ട് ആരക്കെട്ടൊക്കെ അടി കൊടുക്കേണ്ടതെന്ന്. ആ നിലക്ക് ഹിന്ദു എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്നൊരു വിഭാഗത്തെ ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായി ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ശത്രുവാണ് മുസ്ലിം എന്ന് പറയുന്നൊരു കാര്യം. അതുകൊണ്ടാണ് ഈ പൗരത്വ രജിസ്റ്റർ പുറത്തു വന്നപ്പോൾ ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന ഒരു പ്രചാരണം ആദ്യ ഘട്ടത്തിൽ രൂപം കൊണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഭരണഘടനാ വിരുദ്ധത തിരിച്ചറിയപ്പെടുകയും, മാത്രമല്ല മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല ഈ നിയമം നടപ്പിലാക്കിയാൽ ദലിതരടക്കം ആദിവാസികളടക്കം പിന്നോക്കമായി നിൽക്കുന്ന ഒട്ടനവധി വിഭാഗങ്ങളെ അത് നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പുറത്തു വരികയും, ആ നിലക്ക് വളരെ വലിയ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ വളരെ വലിയൊരു മൂവ്മെൻറ്റ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ. അതുകൊണ്ട് ഈ ഹിന്ദു മുസ്ലിം തർക്കമാക്കി മാറ്റാനുള്ള ഇവരുടെ പദ്ധതി, സംഘപരിവാർ ശക്തികളുടെ പദ്ധതി പൊളിയുകയാണ് യഥാർത്ഥം ഉണ്ടായത്. അത് പൊളിഞ്ഞതോടെ ഗവൺമെൻറ് ഡിഫൻസിലായി, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് വെല്ലുവിളിച്ച അമിത്ഷാ ഇപ്പം അങ്ങനെയൊന്നും പറയുന്നില്ല. അതായത് ഡിഫൻസിലേക്ക് അദ്ദേഹം പുറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവർ നടപ്പിലാക്കില്ല എന്നൊന്നും അർത്ഥമില്ല. ഒരാ ഇത് നടപ്പിലാക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷെ തൽക്കാലം ഒന്ന് പിൻവാങ്ങാൻ ഉള്ള സാധ്യതയും നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം,
ഈ പൗരത്വ രജിസ്റ്റർ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഉള്ളടക്കത്തിന് എതിരാണ് എന്ന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ വൻ രീതിയിൽ ശിഥിലീകരിക്കുന്നതിനും അത് കാരണമായി തീരുമെന്നുള്ളതാണ് കാര്യം. വൻ രീതിയിൽ ശിഥിലീകരിക്കും. ഞാൻ പറഞ്ഞല്ലോ 370 റദ്ദ് ചെയ്തുകൊണ്ട്, കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദ് ചെയ്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞൊരു കാര്യം, ഒരു രാജ്യത്ത് രണ്ട് നിയമം വേണ്ട എന്നാ പറഞ്ഞത്. ഒരു രാജ്യത്ത് രണ്ട് നിയമം വേണ്ട, ഒരു നിയമം മതി. പക്ഷെ ഞാൻ നിങ്ങളോട് ആമുഖത്തിൽ നിങ്ങളോട് പറഞ്ഞൊരു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ദർശനം തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്തതകളുടെ നാടാണെന്നും ആ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വ്യത്യസ്തമായ അവകാശങ്ങൾ കൊടുക്കുന്ന പ്രത്യേക നിയമങ്ങളുടെ ഒരു സമാഹാരം കൂടിയാണ് ഇന്ത്യൻ ഭരണഘടന. നമ്മൾ അറിയണം, അതിനെയാണ് മോഡിയും അമിത്ഷായും വെല്ലുവിളിക്കുന്നത്, ആ ദർശനത്തെയാണ് വെല്ലുവിളിക്കുന്നത്. രണ്ട് നിയമം വേണ്ട, അതുകൊണ്ടാണ് അവർ സംവരണം അട്ടിമറിക്കുന്നത്, സാമ്പത്തിക സംവരണത്തിലേക്ക് അവർ വരുന്നത്. അതുകൊണ്ടാണ് 370 അവർ വേണ്ടെന്ന് വെക്കുന്നത്. ഇങ്ങനെ ഇന്ത്യയിലെ വ്യത്യസ്തമായ വിഭാഗങ്ങളെ താങ്ങി നിർത്തുന്ന നിയമപരമായ പ്രൊട്ടക്ഷനെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്ന, അങ്ങനെ ഏകാത്മകമായ ഇന്ത്യ എന്ന വ്യാജ്യമായ ഒരു പ്രചാരണത്തിൽ ആത്യന്തികമായി ഒരു ബ്രാഹ്മൺ ബനിയ രാഷ്ട്രത്തെ ആണ് ഇവർ യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൊളിക്കുവാൻ ആൾക്കാരോടെ പറയാറുണ്ട്. ഈ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറയാതെ തന്നെ മിക്കവാറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്ത് നമ്മൾ ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആൾക്കാർ അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം ഈ സമയത്ത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പൗരത്വ രജിസ്റ്ററിനെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന ഈ പ്രക്ഷോഭം, അത് ആ പ്രക്ഷോഭം വളരെ സമാധാനപരമായും ജനാധിപത്യപരമായും മുന്നോട്ട് പോകേണ്ടതുണ്ട്. യാതൊരു കാരണവശാലും അക്രമത്തിൻ്റെ പാത ആ പ്രക്ഷോഭം തിരഞ്ഞെടുക്കാൻ പാടില്ല. ഗവൺമെൻറ്റിനെ അക്രമം കാണിച്ചാൽ പോലും വളരെ സഹിഷ്ണുതയോടുകൂടിയുള്ള ജനാധിപത്യ പ്രക്ഷോഭത്തിൽ അടിയുറച്ച് നിൽക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ രണ്ട് കാരണങ്ങളാണ്. ഒരു അക്രമണവും പ്രത്യാക്രമണവും ഉണ്ടായാൽ അവർക്ക് ജയിക്കാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ പട്ടാളവും ഇന്ത്യൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആക്രമിക്കാം. മറ്റൊന്ന്, പരിശീലനം സിദ്ധിച്ച കലാപം ചെയ്യുവാനും വർഗീയ വിദ്വേഷത്തിലൂടെ ജനങ്ങളെ ഇളക്കുവാനും പരിശീലനം സിദ്ധിച്ച 10,000-ക്കണക്കിന് കേഡർമാരുള്ള സംഘപരിവാറാണ് എതിർപക്ഷത്തുള്ളതെന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് കലാപം എപ്പോഴും അവർക്ക് ജയിക്കാനുള്ള സാഹചര്യമേ ഉണ്ടാക്കൂ. അതുകൊണ്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, നമ്മൾ പൗരത്വ രജിസ്റ്ററുമായിട്ട് സമ്പൂർണമായൊരു നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിക്കുക എന്നതാണ്. പൗരന്മാരതിനോട് നിസ്സഹകരിക്കുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട യാതൊരു സർക്കാർ നടപടിയിലും ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമുക്കുണ്ടാകുന്നത്. തെരുവിൽ ഇറങ്ങിയാലേ പോലീസിനെ കൊണ്ട് വെടിവെക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വീടിനകത്ത് ഇരുന്നിട്ട് ഞാൻ വരുന്നില്ലെന്ന് പറയും, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? യഥാർത്ഥ ഈ ഭീകരന്മാരായ ഭരണാധികാരികളെ നമുക്ക് പരാജയപ്പെടുത്താൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ല സമര ആയുധമെന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഒരു നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിക്കുക മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ സമൂഹത്തിലെ ഏറ്റവും മോശമായ സാഹോദര്യമില്ലാത്ത, മൈത്രിയില്ലാത്ത നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ സമൂഹം ഒട്ടും ജനാധിപത്യപരമല്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മുടെ രാഷ്ട്രം ജനാധിപത്യപരമായി മാറും? ഡോക്ടർ അംബേദ്കർ ചോദിച്ചൊരു ചോദ്യമാണത്. നമ്മുടെ സമൂഹം ഒട്ടും ജനാധിപത്യപരമല്ല, പിന്നെ എങ്ങനെ നമ്മുടെ രാഷ്ട്രം ജനാധിപത്യപരമായി മാറും? അവിടെ നമ്മുടെ സമൂഹത്തെ കൂടുതൽ ജനാധിപത്യമുള്ളൊരു സമൂഹമാക്കി മാറ്റുവാൻ നാം പൗരന്മാർ എന്ന നിലയിൽ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് കൂടി നമ്മൾ ഉത്തരം കാണേണ്ടതുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ സമൂഹത്തിലില്ലാത്ത മൈത്രിയെ, സാഹോദര്യത്തെ പുനരാവിഷ്കരിച്ചു കൊണ്ട് മാത്രമാണ് വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ, വ്യക്തികൾക്കിടയിൽ, സ്ത്രീ പുരുഷന്മാർക്കിടയിൽ, വ്യത്യസ്തമായ സാമൂഹ്യ വിഭാഗങ്ങൾക്കിടയിലൊക്കെ മൈത്രിയുടെ സന്ദേശം എത്തിക്കുന്ന, സാഹോദര്യത്തിൻ്റെ സന്ദേശം എത്തിക്കുന്ന പുതിയ ഒരു ജനാധിപത്യ ഇന്ത്യയെ, ഒരു സമൂഹത്തെ നമുക്ക് ഭാവന ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മൈക്ക് കേട്ടി രാവിലെയും വൈകുന്നേരവും മോഡിയെയും കൂട്ടരെയും ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. അവർ 1925 ഒരു തീരുമാനമെടുത്ത ഹിന്ദു ഇന്ത്യ ഉണ്ടാക്കാൻ, അവരതിനുവേണ്ടി പരിശ്രമിച്ച് ഹിന്ദു ഇന്ത്യ ഉണ്ടാക്കി. നമ്മൾ എന്തുണ്ടാക്കാൻ നടന്നെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എന്ത് തരം ഇന്ത്യയെ നിർമ്മിക്കാനാണ് ഈ നാട് വരെ നടന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് പലർക്കും ഒരു ഉത്തരവും കാണാൻ വഴിയില്ല. കാരണം നമ്മളങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇനി നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും. എന്ത് തരം ഇന്ത്യയെ, എന്ത് തരം സമൂഹത്തെ നിർമ്മിക്കാനാണ് ഞാൻ എൻ്റെ വിയർപ്പൊഴുക്കുന്നതെന്ന്
ഓരോ മനുഷ്യൻ ഇന്നിപ്പോൾ ഇത്രയും പേരൊക്കെ ഉള്ള ഈ പരിപാടി ആയിരക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഈ പരിപാടി നടത്തുന്നത്. എന്തിനാ ഈ പരിപാടി നടത്തുന്നത്? എൻ്റെ പാണ്ഡിറ്റ് നിങ്ങളുടെ മുന്നിൽ വിളമ്പാനോ? നമുക്കൊരു തീരുമാനം വേണം ഈ കാര്യത്തിൽ. ഞാൻ വ്യക്തികളെ നിലയിൽ നമുക്കൊരു തീരുമാനം വേണം. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും, ചെറിയതെങ്കിൽ ചെറുത്, ഓരോ ജോലിയും വളരെ വലിയൊരു സമൂഹത്തിന് നിർമ്മിതിക്കായിട്ടാണ് എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത്. 79 ഗവൺമെൻറ് പിരിഞ്ഞു പോയപ്പോൾ ബാക്കി ജനതാദളുകാർ മുഴുവൻ തമ്മിൽ തെറ്റി പിരിഞ്ഞുപോയി. പഴയ ജനസംഘക്കാർ ബി ജെ പി ഉണ്ടാക്കി ഉറച്ചു, അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ബാക്കി ലാലു പ്രസാദ് യാദവിനും മറ്റേ മുലയസിംഗ് യാദവിനും മറ്റുള്ള കക്ഷികളൊന്നും അവർക്കങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. അവരെല്ലാം തകർന്നുപോയി. ഏറ്റവും അവസാനം കുടുംബ പാർട്ടിയായിട്ട് അതൊക്കെ മാറി ബി ജെ പി അടിക്കടി വളർന്നുകൊണ്ടേയിരുന്നു നമ്മൾ കാണുന്നു. അപ്പോൾ ഇത് എന്ത് തരം സമൂഹത്തെ നിർമ്മിക്കാനാണ്, എന്ത് തരം രാഷ്ട്രത്തെ നിർമ്മിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിനോട് ഈ സമയത്ത് നമുക്കൊരു ഉത്തരം വേണം. അത് നിശ്ചയമായും ജനാധിപത്യ സമൂഹത്തിനും ജനാധിപത്യ ഇന്ത്യക്കും വേണ്ടിയാണ് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടത്. അതിന് നമുക്ക് സാഹോദര്യം കൂടി. നമ്മുടെ മുന്നിലൊരു ശത്രു ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും സഹോദരന്മാരാണെന്ന് പറഞ്ഞത് വലിയ കഥയൊന്നുമില്ല കേട്ടോ. അതൊക്കെ എപ്പോഴും നമ്മൾ ഏത് മനുഷ്യൻ ചെയ്യുന്ന കാര്യം. ഇപ്പം നിങ്ങളെല്ലാവരും കൂടി എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ ഇവരെ കെട്ടിപ്പിടിച്ച് നിൽക്കും. എൻ്റെ ഒരു സുരക്ഷ എനിക്ക് ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ കെട്ടിപ്പിടിച്ച് നിൽക്കും. അത് അതിനെ സഹോദരനെന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മുടെ മുൻപിൽ ഒരു ശത്രു ഇല്ലാത്തപ്പോഴും നമ്മൾ സഹോദരന്മാരാണെന്ന് തോന്നുമ്പോഴാണ്, നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും മുസ്ലിങ്ങളും ദളിതരും ആദിവാസികളും ഒക്കെ നമുക്ക് സഹോദരങ്ങളാണെന്ന് തോന്നുമ്പോഴാണ് യഥാർത്ഥ സാഹോദര്യം രൂപപ്പെടുന്നത്. അങ്ങനെ വളരെ ത്യാഗോജ്വലമായ, വിശാലമായ, മാനവികമായ, ജനാധിപത്യ മൂല്യങ്ങളുടെ അധിഷ്ഠിതമായ ഒരു ഭരണഘടനാ വാഴ്ചയ്ക്കും ഒരു ജനാധിപത്യ ഇന്ത്യക്കും ഒരു ജനാധിപത്യ സമൂഹത്തിനും നമ്മുടെ സാമൂഹ്യ ജനാധിപത്യത്തിനും രാഷ്ട്രീയ ജനാധിപത്യത്തിനും വേണ്ടി, ഒരെണ്ണത്തിന് വേണ്ടി മാത്രം പൊരുതിയിട്ട് കാര്യമില്ല, സാമൂഹ്യ ജനാധിപത്യത്തിനും രാഷ്ട്രീയ ജനാധിപത്യത്തിനും വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. ആ വ്യക്തമായ തിരിച്ചറിവോടുകൂടി സമാന സമൂഹങ്ങളെ മുഴുവനും ആ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വിധമുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്ന് പറഞ്ഞു ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.